ഹലോ ഹലോ ആ പറഞ്ഞു. ഹലോ ആ ചേട്ടാ, ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചതെന്ന്. കണ്ണുമാമൂട്ടിയ മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും കറക്റ്റ് ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു. ഇപ്പൊ വാട്സപ്പില് സൈൻഡിൽ ഇട്ടേക്ക്. എനിക്ക് പേരറിഞ്ഞൂടാ. എവിടെ കറക്റ്റ് സ്ഥലം അറിയാവൂ. കണ്ണുമാമൂട്ടിന്ന് ഇളഞ്ചിറയിലോട്ട് പോകുന്ന റൂട്ടില് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പ്. ആയുർവേദ ഷോപ്പ് ആണല്ലേ? ആയുർവേദ ഷോപ്പാണ്. ഞാൻ വേണമെങ്കിൽ ഒന്നും വിളിച്ച് കാണിക്കാൻ ചെയ്യേ. അല്ല, പുസ്തകങ്ങളുടെ ഫാർമസി എന്നല്ലേ? അല്ല, ഇനി ചോദിക്കണ്ട, കുഴപ്പമില്ല. അത് എനിക്ക് രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യം കോഗുലേഷൻ കഷായം എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം. അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല. പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി, അതില് ചില ഫാർമസിക്കാര് ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും. അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ, ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല. എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ, എന്താ കോഴിക്കോടാണ്? കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ വീട്ടിൽ വന്നാ ചികിത്സിക്കുന്നത്? പുള്ളി വീട്ടിൽ വന്നാ ചികിത്സിക്കുന്നത്? ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചെന്ന് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? ആ, അപ്പോഴാണ് എഴുതിയത്. ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അപ്പൊ അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ. അല്ലാതെ പുറത്തൊരു ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടിന് കുറവൊന്നും ഇല്ലായിരുന്നു. ഞാൻ അറിയാം, പറഞ്ഞിട്ടുണ്ട്. കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയണം. എങ്കിലേ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നം. കുഴപ്പമില്ല, എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പറ്റും. ഞാൻ എന്തായാലും ചേച്ചിയെ വിളിച്ച് ഒന്നുകൂടെ മരുന്ന് എവിടെ നിന്ന് വാങ്ങിച്ചു കൺഫേം ചെയ്ത് ചോദിക്കാം. മരുന്ന് പുത്തങ്ങടെന്ന് പറഞ്ഞേ, അത് ഞങ്ങൾക്കിപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല. പുത്തങ്ങടെ ആണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു. പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേരോ. നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ? സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ച. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചാ മതി. കുപ്പിയിലൊരു ഒന്ന് നോക്ക്, നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ച എല്ലാത്തിലും. കുപ്പിയിൽ ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ, ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. ഫുൾ ബോട്ടിൽ അല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അടപ്പില് ലേബൽ ഒന്നും ഇല്ല. സജിനത് പറഞ്ഞ ദിവസം ഞാൻ ഓടിച്ച് അതിനെടുത്ത് നോക്കി. മേബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പതിവ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരുന്നില്ല മെഡിസിൻസ് ഒന്നും. അപ്പൊ അതിന് ഞാൻ സജിൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്തപ്പോഴും നോക്കിയായിരുന്നു. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി. നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകി എല്ലാം ഇട്ട് മാറ്റിയിടാൻ എഴുതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ അന്ന് അവന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. കുടിച്ചിട്ട് എങ്ങനെ ഛർദ്ദിച്ചത്? ഏത് കളറായിരുന്നു? ഗ്രീൻ കളറായിരുന്നു. ഞാന് വേറെന്തെങ്കിലും കഴിച്ചതിന്റെ മറ്റോ റിയാക്ഷൻ ആയിരിക്കും തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഗ്ലാസ്സിലാണ് ഒഴിച്ചു.
ഓക്കെ, അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷൻ കഷായം അല്ലേ? നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങള്? ആ നാഗാർജുന കോകിലാക്ഷൻ കഷായം. ഓക്കെ, നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ. നാഗാർജുന കോകിലാക്ഷൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോയാണ് അവൾ എനിക്ക് അയച്ചു തന്നത്. അയച്ചു തന്നിട്ട് അവള് വാങ്ങുന്നത് പുത്തങ്കരയിൽ നിന്നാണ് എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്നുകൂടെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നോക്കാം. അയാളെ നമ്പരോ അഡ്രസ്സോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നാ. അവള് മൊബൈലിൽ നിന്ന് ഞാൻ എടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ അവള് തരുന്നില്ല. എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ട് പറയാനും പറ്റില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ പറ, നിനക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് ഇങ്ങനെ ഇത് സെയിം പ്രോബ്ലം ഉണ്ട്, ഇത് കാണിക്കണോന്ന് കൺസൾട്ട് ചെയ്യാൻ മരുന്ന്. നിങ്ങക്ക് എന്തായിരുന്നു പ്രോബ്ലം? നിനക്കെന്താ ഇത്? എന്ത് പെയിന്? നടുവേദന, കാലിന്റെ അങ്ങോട്ട് അങ്ങനെയുള്ള വേദനയാണ്. നീ എത്ര വെച്ച കുടിക്കണത് രാവിലെ? അല്ല, എത്ര ക്വാണ്ടിറ്റി വെച്ചാ കുടിക്കണത് ഡെയിലി? എനിക്ക് രണ്ട് ഇതിലെ ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനം ഉണ്ട്, അതിന്റെ അളന്നിട്ട് രണ്ട് എന്തോ ആണ് തരുന്നത്. അളക്കണ സാധനത്തില് രണ്ടെണ്ണം? ആ രണ്ടെണ്ണം. എപ്പോഴോ രാവിലെ മാത്രോ? രാവിലെയും രാവിലെയും വൈകിട്ടും ഉണ്ട്, രണ്ടു നേരം. ണല്ലോ അതെനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് ദിവസം പോയി ഛർദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ ഛർദിച്ചപ്പോ ഞാൻ കരുതി അതിന്റെ എന്തെങ്കിലും എന്തായാലും എന്തോ ഉള്ളിലോട്ട് എന്താ എന്തോ ഒരു ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടോ. അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ്. കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ? ഒരു സമാധാനം ഇല്ലായിരുന്നു, എനിക്ക് ഒന്നും അറിയാനും പറ്റണില്ല. സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്ത എന്ത്? ഇത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ. തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം ഇന്നലെ സജിന് ഞാൻ മെസ്സേജ് അയച്ചിട്ട് സജിന് എടുത്ത് നോക്കിയിട്ടൊന്നും. അല്ല, അത് ഇന്നലെ, അത് ഞങ്ങള് ഈ കോകിലേശത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ. അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത്. അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജിന്. അവൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഫോണിനില്ലല്ലോ. ഐസ്യൂലല്ലേ? ഐസ്യൂലാന്ന് അറിഞ്ഞൂടായിരുന്നു. ഐസ്യൂലെന്നാ പറഞ്ഞൂടായിരുന്നു. പറഞ്ഞില്ല അപ്പൊ സജിൻ? ഇല്ല, അതിനുശേഷമാണ് സജിൻ എന്റെ അടുത്ത് ഡീറ്റെയിൽസ് പറയുന്നത്. അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ തുടങ്ങി. എന്റെ ഇടയിൽ എനിക്ക് സുഖമില്ലാണ്ടായി, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്കിവിടെ നോക്കി എന്തൊക്കെയല്ലേ ചേട്ടാ ഫോൺ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ല, ഈ ഹോസ്പിറ്റലിലേ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് മരുന്നിൽ എന്തെങ്കിലും റിയാക്ഷൻ ആണോന്നാണ് അവർക്കുള്ള ഡൗട്ട്. എന്തെങ്കിലും മെഡിസിനില് എന്തെങ്കിലും റിയാക്ഷൻ, അത് ഇവിടെ നിന്ന് നീ കൊടുത്ത കഷായത്തിലാണോ എന്നല്ല അവര് പറയണം. അത് കഷായത്തിലാണോ, ഇനിയിപ്പോ അവര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അതാണ്, നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയാൽ അപ്പൊ അങ്ങനെയാണ് കാര്യം. ഇപ്പൊ എന്തായാലും അതിനി നോക്കണം. എന്തായാലും പുത്തങ്ങട ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തങ്ങട ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ, അതന്വേഷിക്കും.